എൻ്റെ പേര് റോസി തോമസ് എനിക്കൊരു സംശയമുണ്ടാ ഉച്ചത്തിൽ ആർത്ത് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് പന്തക്കോസ്താക്കാരുടെ പ്രാർത്ഥനാ ശൈലിയല്ലേ നമ്മൾ കത്തോലിക്കർക്ക് അതി സ്വീകാര്യമാണോ റോസ് ചേച്ചി ചോദിച്ച ഒരു ചോദ്യം ഇവിടെ പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് ഭയങ്കരമായി ബഹളം വെച്ച് ഒച്ച പാടുണ്ടാക്കിയ പ്രാർത്ഥന രീതി പക്ഷെ അത് ആസ്വദിക്കുന്ന കുറേ പേരുണ്ട് പക്ഷെ അതിനെ ശക്തമായി എതിർക്കുന്ന കുറേ പേരുണ്ട് എന്താണ് അതിൻ്റെ ഒരു പ്രത്യേകത ഈ പ്രാർത്ഥന റോസ് ചേച്ചിയുടെ ചോദ്യത്തിൽ വളരെ നർമ്മമുണ്ട് കാരണം റോസ് ചേച്ചി പറയുന്നത് ഇങ്ങനെ ശബ്ദമൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുന്നത് എന്തൊക്കെക്കാരുടെ ഒരു പ്രാർത്ഥന രീതിയല്ലേ അതായത് അത് ചരിത്രപരമായിട്ട് ഒരുപക്ഷെ അത്രമാത്രം അത് ഐഡൻറ്റിഫൈ ചെയ്ത് പോയി എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത് എനിക്കു പ്രാർത്ഥന എന്നുള്ളത് അത് നമ്മൾ നടത്തുന്ന ഒരു പ്രവർത്തനമായിട്ട് കാണുമ്പോഴാണ് ഇങ്ങനെയൊക്കെ നമ്മൾ അതിനെ കാണുന്നത് വാസ്തവത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ആരാണ് പ്രാർത്ഥിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറിലെ നമ്മുടെ ജോൺപോൾ രണ്ടാമ്മന്മാർ മാർപ്പാപ്പ ക്രിസ്തുമസിൻ്റെ തലേന്ന് വത്തിക്കാൻ കുരിയയിലുള്ള അവിടെ ജോലി ചെയ്യുന്ന എല്ലാ കർദനാളന്മാരെ എല്ലാവർക്കും കൂടി ഒരു ഒരു സന്ദേശം നൽകി അങ്ങനെ സ്ഥിരമായിട്ടുള്ളതാണ് പക്ഷേ ആ പ്രാവശ്യം ആ സന്ദേശം നൽകുന്നതിന് പ്രത്യേക കാരണമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറ് ഒക്ടോബറിലെ അസിസിയിലെ ഒരു ലോക മത സമ്മേളനം നടന്നു ലോകത്തിലെ വിവിധ മതങ്ങളുടെ പ്രതിനിധികളെല്ലാം അവിടെ ഉണ്ടായിരുന്നു അന്ന് വന്നപ്പോൾ ഈ ചില ആളുകൾക്ക് ഈ സംശയം ഉണ്ടായിരുന്നു വിവിധ മതക്കാരുടെ കൂടെ മാർപ്പാപ്പ പ്രാർത്ഥിച്ചു അപ്പോൾ ചില ആൾക്കാർ പറഞ്ഞു മാർപ്പാപ്പ വിവിധ മതക്കാരുടെ കൂടെ പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് വേറെ ചിലർ പറഞ്ഞു വിവിധ മതക്കാരോടൊപ്പമുള്ള പ്രാർത്ഥനയിൽ പിതാവ് ആയിരിക്കുകയാണ് ചെയ്തത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ അർത്ഥഭേദങ്ങൾ ഭേദങ്ങൾ ന്യൂ ആൻസസ് ആ ചർച്ചകളിലുണ്ടായിരുന്നു അപ്പോൾ പലർക്കും സംശയം അങ്ങനെ മറ്റൊരാൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ വേറൊരു സ്ഥലത്ത് ആ പ്രാർത്ഥന ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളാന്നത് ശരിയാണോ അപ്പോൾ മാർപ്പാപ്പ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് സംസാരിക്കുന്നത് പക്ഷേ മാർപ്പാപ്പ അതിലൂടെ പരിശുദ്ധാത്മ ഈ പ്രാർത്ഥനയും പരിശുദ്ധാത്മാവും തമ്മിലുള്ള മനോഹരമായ ദൈവശാസ്ത്ര വീക്ഷണം അതിലൂടെ വെളിവാക്കുന്നുണ്ട് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അത് മാർപ്പാപ്പ പറയുന്നത് നമ്മൾ യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ആരാണ് പ്രാർത്ഥിക്കുന്നത് ഞാനല്ല കാരണം എൻ്റെ പ്രാർത്ഥന ദൈവത്തിലേക്ക് എടുക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധിപ്പിക്കുന്ന കണ്ണി കമ്മ്യൂണിക്കേറ്റിംഗ് ഏജൻറ്റ് അപ്പോൾ ജന്യൂനായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ കൃത്രിമമായിട്ടുള്ള പ്രാർത്ഥനകളല്ല പറയും നമ്മുടെ മനസ്സ് ഈ ഇപ്പോഴത്തെ മാർപ്പ് ഫ്രാൻസിസ് ഫ്രാൻസിസ് മാർപ്പം പോലെ ഹാർട്ട് ടു ഹാർട്ട് ടോക്കാണ് ഒരു പ്രാർത്ഥന അപ്പോൾ അത് ഒരു മനുഷ്യ വ്യക്തി അവൻ്റെ ഹൃദയം തുറന്ന് ദൈവവുമായിട്ട് ഐക്യപ്പെട്ട് നടത്തുമ്പോൾ അത് നടത്താൻ അവനെ കൊണ്ട് സാധിക്കില്ല വസ്തു അതൊരു ദാനമാണ് പ്രാർത്ഥിക്കാൻ കഴിയുക എന്ന് പറയുന്നൊരു ദാനമാണ് ആ ദാനം വളർത്തുന്നത് പരിശുദ്ധാത്മാവാണ് യഥാർത്ഥമായൊരു പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവാണ് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഈ പ്രാർത്ഥന മാസത്തിൽ പെന്തകോസ്റ്റുകാരൻ്റെയോ അല്ലെങ്കിൽ കത്തോലിക്കൻ്റെയോ അങ്ങനെയൊന്നുമല്ല അത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ ചില രീതികൾ വന്നതുകൊണ്ട് നമ്മൾ പറയുന്ന ചില വാക്കുകൾ മാത്രമാണ് പക്ഷേ യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥന പരിശുദ്ധാത്മാവാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ വാസ്തവത്തിൽ ആ പ്രാർത്ഥനയുടെ രൂപം എന്തായിരിക്കും എന്ന് എനിക്ക് പൂർണ്ണമായിട്ട് നിർവചിക്കാൻ സാധിക്കില്ല നമ്മൾ സാധാരണ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ശാന്തമായിരുന്നു പ്രാർത്ഥിക്കുന്ന ആളിലും പരിശുദ്ധാത്മാവും മൗനത്തിലൂടെ ആ വലിയ നിശബ്ദ സാന്നിധ്യത്തിൽ ലയിക്കുന്നുണ്ടാവും കൊന്ത എത്തിക്കുന്ന ആൾ ജപധ്യാനങ്ങളിലൂടെ അങ്ങനെ കടന്നുപോയി ഓരോ മണികളും ഉരുട്ടുമ്പോൾ ആ ഒരു മാധ്യമത്തിലൂടെ പ്രതീകത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ഹൃദയം അതിൽ ലയിക്കുന്നുണ്ടാവും കാരണ നമസ്കാരം വളരെ വടിവൊത്ത് നല്ല മനോഹരമായി ചെല്ലി സങ്കീർത്തനങ്ങൾ ധ്യാനിക്കുമ്പോൾ അതുതന്നെയാണ് സംഭവിക്കുന്നത് കുതാശകൾ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴൊക്കെ ആളുകൾ ഞാൻ ഇടയ്ക്കൊക്കെ ഞാൻ കണ്ണടച്ചാണ് കുറച്ച് കഴിയുമ്പോൾ കുർബാന ചെല്ലുക കാരണം കണ്ണടച്ച് ചെല്ലുമ്പോൾ എന്തോ ഭയങ്കര ഒരു അനുഭൂതിയാണ് പക്ഷേ ഇടയ്ക്കൊക്കെ ആ കുതാശ്ശോചനമൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ എപ്പിക്ലേസിസ് ഒക്കെ കഴിഞ്ഞ് ഇടയ്ക്കൊക്കെ ഞാനൊന്ന് ജനങ്ങളെ നോക്കുമ്പോൾ ഞാൻ ചില മനുഷ്യരെ കാണാറുണ്ട് ഇടവുകളിൽ അവരവിടെയൊന്നും ഇല്ല പക്ഷെ അവർ സ്വരമൊന്നും ഉണ്ടാക്കുന്നില്ല അവർ ഭയങ്കര ആഴമായ ധ്യാനത്തിലാണ് ദൈവവുമായിട്ട് അവരുടെ മുഖത്ത് നോക്കിയാൽ നമുക്ക് കാണാം അത്രമാത്രം ഒരു എനർജി അവർ ദൈവവുമായിട്ട് പങ്കിടുന്നുണ്ട് ആ സമയത്ത് അതാണ് ജനുവിൻ ഒഥൻറ്റിക് പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾക്ക് അങ്ങനെ വരുമ്പോൾ ഈ ആത്മാവിൻ്റെ പ്രവർത്തനം ഉള്ളിൽ ശക്തമായി നടക്കുമ്പോൾ ആ വരുന്ന കറണ്ട് ഇത് വലിയൊരു കറൻ്റാണ് വാസ്തു പ്രാർത്ഥിക്കാമെന്ന് ഞാനൊക്കെ പലപ്പോഴും ആലോചിക്കാറുണ്ട് കുർബാന ചിലപ്പോൾ തിരിഞ്ഞു നിന്ന് അങ്ങോട്ട് ആരും കാണാതെ അങ്ങോട്ട് ചെന്ന് കുറച്ച് കഴിയുമ്പോൾ ഞാൻ കൂതാശോചന തന്നെ നേരത്തോ അല്ലെങ്കിൽ ചില സമയങ്ങളിൽ ചില പ്രാർത്ഥന ചെല്ലുമ്പോൾ നമ്മളങ്ങോട്ട് കണ്ണുന്ന് വെള്ളം ഒഴുകുകയാണ് അത് ജനങ്ങൾ കാണുക എന്നുള്ളൊരു നാണമൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നും ശരിക്കും നമ്മൾ പ്രാർത്ഥനയിൽ ലയിച്ച് കഴിയുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ മറക്കും ആ അവസരത്തിൽ നമ്മൾ ചിലപ്പോൾ കരഞ്ഞു പോയിരുന്നു ഒരു സന്തോഷം കൊണ്ട് എന്തൊക്കെയാണ് നമ്മളിൽ സംഭവിക്കുന്നത് അത് പ്രാർത്ഥന പരിശുദ്ധാത്മാവ് ചെയ്യിക്കുന്നതാണ് അത് ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തിട്ട് കാര്യമില്ല അല്ലെങ്കിൽ നമ്മളൊരു അതാണ് പ്രാർത്ഥിച്ചാൽ മതി നമ്മൾ ചില ആൾക്കാരെ എന്നോട് പറയാനുണ്ട് ഏത് ട്യൂണിലാണ് പ്രാർത്ഥിക്കുന്നത് അച്ഛൻ ആ ട്യൂണൊന്നു പറഞ്ഞുതരാൻ പ്രത്യേകിച്ച് ഒരു ട്യൂണൊന്നുമില്ല നമ്മൾ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ പരിശുദ്ധാത്മവ് ഒരു പ്രാർത്ഥനയിലൂടെ കൊണ്ടുപോവുകയാണ് അപ്പോൾ ആ അവസരത്തിൽ വലിയൊരു കറണ്ട് നമ്മളിലേക്ക് വരുന്നുണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ തമ്പ്രാനോട് പ്രാർത്ഥിക്കുന്നു ദൈവമേ എൻ്റെ ശരീരത്തിനോ എൻ്റെ മനസ്സിനോ താങ്ങാത്ത രീതിയിലുള്ള ഒരു ആത്മീയ ശക്തി എന്നിലേക്ക് നീ കടത്തിവിടരുത് ഞാൻ കരിഞ്ഞു പോകും അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അത്രയും വലിയൊരു ദൈവിക അനുഭവത്തിലേക്ക് ഒന്നു തന്നെ കടത്തി വിടരുത് അതിനുള്ള സാധനവും നീ കൊണ്ടുപോകുമില്ല അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മളിൽ നടക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനമാണ് ആ നേരത്തെ ചില വ്യക്തികളിൽ ഒരുപക്ഷെ ഈ വരുന്ന കറണ്ട് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ളൊരു വിസ്ഫോടനമാണ് നടക്കുന്നത് ആ നേരത്തെ ചിലപ്പോൾ നമ്മൾ പല സ്വരങ്ങളൊക്കെ ചിലപ്പോൾ മനുഷ്യണ്ടാക്കിയെന്ന് വരും അവനറിയാത്ത ഭാഷകളിൽ അവൻ സംസാരിച്ചു എന്നു വരും പക്ഷേ അത് ആത്മാവിൻ്റെ പ്രവർത്തനമാണെന്ന് അതിൽ പങ്കെടുക്കുന്ന ആളുകൾക്കൊക്കെ തോന്നുകയും ചെയ്യും കാരണം ഇറ്റ് ഈസ് ഔട്ട് ഓഫ് മൈ കൺട്രോൾ ഔട്ട് ഓഫ് മൈ സെൻസസ് അങ്ങനെ നടക്കുന്ന ആണ് ശരിക്കും ഈ ഉച്ചത്തിലൊക്കെ പ്രാർത്ഥിക്കുന്നതിൻ്റെ അർത്ഥം പക്ഷേ പ്രാർത്ഥന വരാൻ വേണ്ടി ഞാൻ കുറേ നേരം ഉച്ചത്തിൽ ഓടിയിട്ടിട്ടൊരു കാര്യമില്ല അതല്ല അത് അത് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിപ്പിക്കുമ്പോൾ ചിലപ്പോൾ അപരിചിതമായ വാക്കുകളിലൂടെ അപരിചിതമായ സ്വരങ്ങളിലൂടെ നമ്മൾ പോയി പ്രാർത്ഥിച്ചു എന്ന് വരും ചിലപ്പോൾ നിശ്ശബ്ദതയിലായിരിക്കും അത് സംഭവിക്കണേ നമുക്ക് പറയാൻ പറ്റും അപ്പം ഇന്നതാണ് ഇന്ന നേരത്താണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുള്ളൂ എന്ന് നമുക്ക് ആർക്കും പറയാനായി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പരിശുദ്ധാത്മാവിൻ്റെ ഉപകരണമായി തീരുക ആ നേരത്ത് പരിശുദ്ധാത്മാവ് തരുന്ന അനുസരിച്ച് പ്രാർത്ഥിക്കുക അത് ഒഫീഷ്യൽ ആയിട്ടുള്ള പ്രാർത്ഥനകൾ നടത്തുമ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാകും